ക്രിസ്തുമസ് ഒരു നീണ്ട യാത്രയുടെ അവസാനമാണ്. ഉണ്ണിയെ തേടി കാലിത്തൊഴുത്തിലേക്കുള്ള സഞ്ചാരം. പ്രതിസന്ധികളുടെ പകലുകളും വേദനകളുടെ ഇരുളുകളും താണ്ടി കാലിത്തൊഴുത്തിലെത്തിയ ജോസഫും മറിയവും മുട്ടിയ വാതിലുകളെല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ടു. തിരസ്കരണത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും ആ രാത്രിയിൽ ജോസഫിനും മറിയത്തിനും അഭയം കിട്ടിയത് ഒരു പുൽത്തൊഴുത്തായിരുന്നു. കാലിത്തൊഴുത്ത് ഒരിക്കലും മറയുന്നില്ല, പുൽത്തൊട്ടി ഒരിക്കലും മരിക്കുന്നില്ല. ജോസഫും മറിയവും ഉണ്ണിയും ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരുമൊക്കെ കാലത്തിനും ഇപ്പുറത്ത് ഇന്ന് പുനർജനിക്കുന്നു. അണയാത്ത നക്ഷത്രങ്ങളുടെ അരണ്ട വെളിച്ചവും മാലാകമാരുടെ സ്തോത്രഗീതവും ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷേ ഇന്ന് കാലിത്തൊഴുത്തിലേക്കുള്ള വഴി പലരും മറന്നിരിക്കുന്നു. കാലിത്തൊഴുത്തിലെത്തിയാലേ ഉണ്ണിയെ കാണാൻ പറ്റൂ. കാലിത്തൊഴുത്തിൽ ഇരുന്നു കൊണ്ടേ ഉണ്ണിയെ കാണിച്ചു കൊടുക്കാനും പറ്റൂ. പുൽത്തൊട്ടിക്ക് ഒരു പുനർവായന. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രസിദ്ധ വാഗ്മിയും ധ്യാന പ്രഭാഷകനുമായ ഡോക്ടർ തോമസ് തെക്കുമുറിയിലച്ചൻ കണ്ടെത്തിയ കാലിത്തൊഴുത്തിലെ പുതിയ രഹസ്യങ്ങൾ ക്രിസ്തുമസ് ഒരുക്ക ചിന്തകളായി പങ്കുവയ്ക്കുന്നു നമ്മുടെ മാക്ടിവി. ഡിസംബർ 12 മുതൽ 22 വരെ പുൽത്തൊട്ടിക്ക് ഒരു പുനർവായന.